യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. പ്രാപ്പോയിലിസ്റ്റിൽ സംഘർഷം. വഴിയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ 5 പേർക്ക് പരിക്ക്. പ്രാപ്പോയിലിസ്റ്റിൽ സംഘർഷം. വഴിയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇരുവിഭാഗങ്ങളിലുമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പി പി ബാലകൃഷ്ണന്റെ കൈക്കും തലയ്ക്കും പരിക്കേറ്റു. 10-25 പേരുകൾ ആളുകൾ വന്നിട്ട് ഈ സ്ഥലം സംഘടിക്കുകയും അവരുടെ അമ്മയെ, ഉഷയുടെ അമ്മയെ ദേവിയെന്ന് പറഞ്ഞ ആ സ്ത്രീയെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ടെന്ന് ഉഷ പറയുകയും ഞാൻ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ അവരുടെ ആ സ്ഥലത്ത് പോവുകയും ചെയ്തു. അന്നേരമാണ് എന്നെ 6 ആളുകൾ, 10-25 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. 6 ആളുകൾ എന്നെ ആക്രമിക്കുന്നത്, തൂമ്പ ഇടുന്ന തള്ളി അതിൻ്റെ കൈകൊണ്ടാണ് എന്നെ അടിച്ച് താഴെ കളഞ്ഞത്. ഉഷാഷാജി, ദേവകി പടിഞ്ഞാറ്റിയിൽ തുടങ്ങിയവരും മർദ്ദനമേറ്റതായി പറയുന്നു. 2 കോടതി നിലവിൽ നിൽക്കുക. ഞങ്ങൾ അതുകൂടാതെ RDO പരാതി കൊടുത്തു, കലക്ടർക്ക് കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്തിലൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങളോട് പറയുന്നത് നിലവിൽ ഇത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, കോടതി കേസുള്ളതാണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് രേഖാമൂലം മറുപടി തരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് കലക്ടറേറ്റിൽ വനിതാ കമ്മീഷൻ്റെ അടുത്തും 2 കൂടെ ഹിയറിങ്ങിന് കലക്ടറേറ്റിൽ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ താവക്കര എത്തുമ്പോഴാണ് ഇവിടെ കെട്ടുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഇവർ നല്ല വെള്ളമാണ്, എല്ലാവർക്കും 10-20 ആൾക്കാരുണ്ട്. ഒരു SC ST പെണ്ണുങ്ങളെ അവിടെ എവിടുന്നോ ഉള്ളൊരു പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് എവിടെയുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ പെണ്ണുങ്ങളും അവിടെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കെട്ടുകയല്ല എന്ന് പറഞ്ഞു, ഇവർ പറഞ്ഞ് കെട്ടുമെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ആദ്യം ചാക്കോയുടെ അടിയൻ, എനിക്ക് അയാളുടെ പേരറിയത്തില്ല, സ്ഥിരം അവിടെ വരുന്ന ആളാ, അയാളുടെ അളിയനാണ് ആദ്യം എന്നെ അടിക്കുന്നത്. അത് കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ പിന്നെയും ഫൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അമ്മേനെ ഇവർ 3 കൂടെ, ചാക്കോയും ചാക്കോയുടെ മകൻ്റെ ഭാര്യയും പിന്നെ ഈ അളിയനും കൂടെ അടിച്ചു വളഞ്ഞുകൂടി. അമ്മയുടെ കാലടിച്ച് ഇപ്പോഴത്തേന് അമ്മ നിലത്ത് വീണു. അപ്പോഴത്തേക്ക് ഞാൻ കാറി ഒച്ച വെച്ച് ഞാൻ ബാലേട്ടനെ ഫോൺ എടുത്ത് വിളിച്ചു. ബാലേട്ടൻ അമ്മേനെ അടിച്ചിട്ടു, അതുകൊണ്ട് ബാലേട്ടൻ ഒരു വണ്ടി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാണ് ഞാൻ ബാലേട്ടനെ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ബാലേട്ടനെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് വീണ്ടും വീണ്ടും അടി, ഞാനും എൻ്റെ ചേച്ചിയുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് ബാലേട്ടൻ വന്നതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഇവർ വന്ന പാടെ ബാലേട്ടനെ അടിക്കുകയോ ചെയ്തു. തൂമ്പായുടെ കൈയെടുത്തിട്ട് അടിക്കുന്നത് ആദ്യം, പിന്നെ പണിക്കാർ കിട്ടിയൊരു ബാലേട്ടനിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ചാക്കോയുടെ പറമ്പിലൂടെ വഴി വേണമെന്നാവശ്യപ്പെട്ട് ഉഷയും കുടുംബവും മാസങ്ങളായി ഇവരുമായി പ്രശ്നത്തിലാണ്. കയ്യാല കെട്ടിത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉടമസ്ഥനും പണിക്കായി വന്ന വ്യക്തിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ എൻ്റെ പറമ്പിൽ കയ്യാല കിട്ടുമ്പോൾ അവർ വന്ന് തടയുന്നു, അത് പൊളിച്ചു കളയുന്നു. ഇത് കോടതി കേസുള്ളതാണ്, സ്റ്റേ ഓർഡർ മേടിച്ചതാണ്. വീണ്ടും വീണ്ടും അവർ വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നു, കെട്ടാൻ സമ്മതിക്കുന്നില്ല. അതിനാണ് അവർ വന്നിട്ട് ഞങ്ങൾ കെട്ടുന്നു അടിക്കുന്നു, ഞങ്ങളെ പിന്നെ വന്നിട്ട് അടിക്കുകയും കല്ല് വെച്ചെറിയുകയും എല്ലാം ചെയ്യുക. അവർക്ക് പ്രശ്നം, എൻ്റെ പറയുമ്പോൾ പ്രശ്നം പറയാൻ അവർക്കില്ല. പൊളിക്കുന്നത് ഇവിടെ കെട്ടാൻ പാടില്ല, കോടതി കേസുണ്ട്, അതുകൊണ്ട് കെട്ടാൻ പാടില്ല. ഞാൻ എൻ്റെ പറമ്പിലാണ് കെട്ടുന്നത്. ചെറുപഴ SI വന്നിട്ട് 9 ഇന്ന് 10th അവിടെ വന്ന് SI വന്ന് കണ്ടതാണ്, അതിന് കണ്ടതാണ്, നാട്ടുകാരെല്ലാവരും വന്ന് കണ്ടതാണ്. ഞങ്ങളുടെ എൻ്റെ പറമ്പിലാണ് ഞാൻ കെട്ടുന്നത്. അതാണ് അവർ പൊളിച്ചു കളയുന്നത്. ഞാൻ കെട്ടും, അവർ പൊളിക്കും, ഞാൻ കെട്ടും, അവർ പൊളിക്കും. ഇന്ന് ഞങ്ങളെല്ലാവരെയും അവർ തല്ലി, കല്ല് വെച്ചെറിയുകയും തല്ലുകയും ചെയ്തു. മുളപടി കലക്കി വലിച്ച് ഭാഗ്യത്തെയും കൊണ്ട് വന്നിട്ട് ഒക്കെയാണ് ഞങ്ങൾ നേരിട്ടത്. വഴക്കിനിടയിൽ മുളകുപൊടി കലക്കി കണ്ണിൽ ഒഴിച്ചതായി തൊഴിലാളി പറയുന്നു. ചാല് തോട്ടുചാല് കെട്ടി കിട്ടാൻ വേണ്ടി ചെന്ന വാർഡ് തന്നെ നമ്മളെ എതിർ ഭാഗത്തുള്ള ഒരാൾ വന്ന് നമ്മളെ അടിച്ചു. അത് നമ്മളെന്തായാലും പണി തുടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ 3 വന്നിട്ട് നമ്മളെ ഓടി വകത്തി എല്ലാവരായി വന്ന് നമ്മളെ ആക്രമിച്ചു. നമ്മളെ കെട്ടിയത് കുളിച്ചു കളഞ്ഞു. നമ്മുടെ തൂമ്പ പണിസാധനങ്ങളെല്ലാം ഒട്ടിച്ചു പറിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ചാല് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ കണ്ണിൽ മുളക് പൊടി കലക്കി ഒഴിച്ചു. 1 സ്റ്റീൽ ഗ്ലാസ്സിൽ 1 മുളക് പൊടി കലക്കിയിട്ട് കണ്ണിൻ്റെ ഒഴിച്ചു. കാലങ്ങളായി ഇരുവിഭാഗവും തമ്മിലുള്ള പ്രശ്നം പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്ര വിഷയങ്ങൾ ആവർത്തിച്ച് യൂണിറ്റി 26 വർഷത്തിലേക്ക്.
10,000 ഉദ്യോഗാർത്ഥികളെ മെഡിക്കൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം, ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ ക്ലാസുകൾ, മെഡിക്കൽ കോഴ്സുകളോടൊപ്പം സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ്. ആരോഗ്യ മേഖലയിൽ സേവനമനുഷ്ഠിക്കാൻ നിങ്ങളും തയ്യാറാണോ? എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല.